അടിയന്തരാവസ്ഥയ്ക്ക് മുഴുവനും ഭാരതം ഒന്നാണെങ്കിലും മുഴുവൻ ഭാരതവും അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിരുന്നില്ല. ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നില്ല, അവിടെ ഭരണം പ്രതിപക്ഷത്തിൻ്റെ ഭരണമായിരുന്നു. ഞാൻ ആ മന്ത്രിയുടെ പേരും മറന്നു, ഒരു പട്ടേലാണ്. അപ്പോൾ അവിടെ കേന്ദ്രത്തിൻ്റെ നിയമം അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുണ്ടെങ്കിലും ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് അവരതിനെക്കുറിച്ച് ഒരു ലോ പെഡലിംഗ് എന്ന് പറയില്ലേ, അവർ ഒരു ഉദാസീനതയും സ്വീകരിച്ചു. അതുകൊണ്ട് അവിടെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രവർത്തകർ കുറച്ചും കൂടി ഭയമില്ലാതെ, പക്ഷേ വളരെ ഓപ്പണോ അല്ലാതെ പ്രവർത്തിക്കാൻ സാധിച്ചു. അതിനൊരു ഉദാഹരണം മാത്രം, സംഘത്തിൻ്റെ കേസരി പോലെയുള്ള ഗുജറാത്തിലെ മാഗസീനാണ് സാധന. അപ്പോൾ ആ സാധന പുത്രസ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് വളരെ നല്ലപോലെ അടിയന്തരാവസ്ഥയ്ക്ക് എതിർത്ത് ലേഖനം എഴുതാൻ തുടങ്ങി. ഈ സാധനയുടെ സർക്കുലേഷൻ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് 3000-4000 ആയിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സാധനയുടെ സർക്കുലേഷൻ 70,000 ആയി വളർന്നു. അപ്പോൾ അതുപോലെ ഭാരതത്തിൽ ഗുജറാത്തിൽ നമുക്ക് കുറച്ച് ഫ്രീ ആയി പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു. പിന്നെ അതുപോലെയുള്ള സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. തമിഴ്നാട് കരുണാനിധിയുടെ ഭരണമായിരുന്നു. കരുണാനിധിയുടെ ഭരണം DMK ഭരണമാണ്. അപ്പോൾ അവർ ഈ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിരുന്നു, ഭരണവും അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഗുജറാത്തിൽ ചെയ്തതുപോലെ കേന്ദ്രത്തിൽ നിന്ന് വന്ന ആജ്ഞകൾ ഒഴിവാക്കാതിരിക്കുന്ന ആജ്ഞകൾ മാത്രം നടപ്പാക്കുകയും ബാക്കിയുള്ളതിന് തണുപ്പൻ നയം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തമിഴ്നാട്ടിലും അണ്ടർഗ്രൗണ്ട് പ്രവർത്തകർക്ക് കുറച്ചധികം ശ്വാസം വലിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു. ഈ രണ്ട് ദിക്കിലും അണ്ടർഗ്രൗണ്ട് മെറ്റീരിയൽ പ്രിൻ്റ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ബുദ്ധിമുട്ടെവിടെയൊക്കെ ആയിരുന്നു? പലപ്പോഴും രാജാവിനേക്കാളും രാജ്യഭക്തിയുള്ളവരാണ് പ്യൂണെന്ന് പറയും. അതുപോലെയാണ് കേരളത്തിൻ്റെ ഗതി. കോൺഗ്രസിൻ്റെ കാരുണ്യം കൊണ്ട് ചീഫ് മിനിസ്റ്ററായിട്ട് കഴിഞ്ഞ കൂടുന്ന അച്യുതമേനോൻ കോൺഗ്രസിനേക്കാളും കൂടുതൽ വിരോധമായിരുന്നു അദ്ദേഹത്തിന് ഈ അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റോട്. അതുകൊണ്ട് കണ്ണിലെണ്ണയൊഴിച്ചായിരുന്നു കേരളത്തിൻ്റെ പ്രവർത്തനം അവർ വീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ തമിഴ്നാക്കാളും കൂടുതൽ ശ്വാസം മുട്ടലായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അടിയന്തരാവസ്ഥ സമയത്ത് എടുക്കുമ്പോൾ നമ്മൾ ആശ്രയിച്ചത് തമിഴ്നാട് അന്തരീക്ഷത്തെയാണ്, സർക്കാരിനെയല്ല, തമിഴ്നാടിനെയാണ്. ഒരു ഉദാഹരണം, സത്യഗ്രഹം നിശ്ചയിച്ചു, ആളെ പോകാനുള്ള ബാച്ചുകളുമൊക്കെ എങ്ങനെ വേണം എന്നുള്ള സംഘടന നിശ്ചയിച്ചു, അത് പുറത്തുനിന്ന് ആര് നിയന്ത്രിക്കണം എന്നൊക്കെ നിശ്ചയിച്ചു, സ്വയംസേയുടെ മുറയിൽ പോവാതിരിക്കാൻ ഏതൊക്കെ പ്രചാരകൻ ഉള്ളിൽ പോകണം എന്നും തീരുമാനിച്ചു. ഈ തീരുമാനങ്ങളെടുത്ത് ഇനി എന്താവുമെന്ന് നമുക്കറിയില്ല, കാണേണ്ട ദിക്കിൽ വെച്ച് കാണാം എന്നൊരു ഗുഡ് ബൈ നമസ്കാരം എല്ലാവരും പറഞ്ഞു പിരിഞ്ഞു. വളരെ ദുഃഖകരമായ ദിവസമായിരുന്നു. പക്ഷേ ഈ മീറ്റിംഗ് മുഴുവനും ഇത്ര ഡീറ്റെയിലായിട്ട് 10-30 പേരെ വിളിച്ച് നടന്നത് എവിടെയാണ്? ഇത് തമിഴ്നാട്ടിൽ വാഴയാടിന് കുറച്ചപ്പുറം പിച്ചനൂർ എന്ന് പറഞ്ഞിരിക്കുന്ന കൃഷിഗ്രാമത്തിലാണ് ഇത് നടന്നത്. ആ കൃഷിഗ്രാമത്തിലെ ഉൽപ്പന്നങ്ങളുടെ വളരെ വലിയ കമ്മീഷൻ ഏജൻറ്റുമാർ
പാലക്കാട്ടിലെ പച്ചക്കറി കച്ചവടക്കാരിതും. അപ്പോൾ അവരുടെ സമ്പർക്കം കാരണം ഈ പാലക്കാട് പച്ചക്കറി കച്ചവടക്കാരിലെ ഒരു പ്രമുഖൻ്റെ സമ്പർക്കം കാരണം അതുപോലെ ഒരു പെരുത്ത കൃഷിക്കാരൻ്റെ ചുറ്റളവിൽ മൈലുകളോളം ഉള്ള അദ്ദേഹത്തിൻ്റെ ഈ പച്ചക്കറി പാടത്ത് ഒരു വീട്ടിലായിരുന്നു നമ്മുടെ സംഗതി. അത്ര ഭദ്രമായിരുന്നു. ഉച്ചക്കൂണ്, ഇടയ്ക്ക് ചായ, ഇടയ്ക്ക് പുറത്തൊക്കെ പോവാം. അത് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു സംഗതി. സത്യാഗ്രഹം നിശ്ചയിച്ചു കഴിഞ്ഞിട്ട് എല്ലാ പാർട്ടിക്കാരും വേണമല്ലോ. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിക്കാരുടെ സഹകരണം വേണമല്ലോ, അല്ലാതെ RSS മാത്രമായിരിക്കില്ലല്ലോ. അതുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ തന്നെ നേതൃത്വം ഡൽഹിയിൽ കൂടിയിരുന്നിട്ട് അവർ നിശ്ചയിച്ചിരുന്നു എല്ലാ ശക്തികളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എതിർക്കാൻ നമ്മളൊരു സമിതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ലോക സംഘർഷ സമിതി ഉണ്ടാക്കിയിരുന്നു. ആ ലോക സംഘർഷ സമിതിയുടെ ചെയർമാൻ ആണ് ജയപ്രകാശ് നാരായൺ. അതിലെ സെക്രട്ടറിയാണ് നാനാജി ദേശ്മുഖ്. ഈ തരത്തിൽ അവർ നിശ്ചയിച്ചു. അപ്പോൾ എന്ത് നടത്തിയാലും ലോകസംഘർഷ സമിതിയുടെ പേരിൽ വേണം നടത്താൻ. അപ്പോൾ സത്യാഗ്രഹം ഓരോ സംസ്ഥാനത്ത് നടത്തിയാലും നടത്തേണ്ടത് RSS ജനസംഘവുമല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, ലോകസംഘർഷ സമിതി. അത് പൊതുസംഘടനയാണ്. അപ്പോൾ സത്യാഗ്രഹം നമ്മളിങ്ങനെ പിച്ചനിയിലൊക്കെ ഇത് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു ഡിസിഷനായി. അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ലോകസംഘർഷ സമിതിയാണ് അതിനെ നടപ്പാക്കേണ്ടത്. അപ്പോൾ ആ ലോകസംഘർഷ സമിതിയിൽ നമ്മുടെ പ്രത്യേകിച്ച് രാമൻപിള്ള മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് MP മന്മഥനെ ലോകസംഘർഷ സമിതി പ്രസിഡൻറ്റ്, പിന്നെ സംഘടനാ കോൺഗ്രസ്സിലെ ഗോപാലൻ, അദ്ദേഹത്തിന് നല്ലൊരു പൊസിഷൻ, വൈസ് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ, ഇങ്ങനെ ഒരു എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ലോകസംഘർഷ സമിതി. അതിൻ്റെ കീഴിലാണ് സംഘവും പ്രവർത്തിക്കേണ്ടിയിരുന്നത്. രാഷ്ട്രീയ പാർട്ടി അല്ലാത്തതുകൊണ്ട് RSS എന്ന നിലയ്ക്ക് അതിൽ സംഘം ചേരേണ്ട പ്രശ്നം തന്നെയില്ല. BJP എന്ന പേരിൽ ചേരും. അങ്ങനെയായതു. അപ്പോൾ ആ ഈ സത്യാഗ്രഹം നടത്താൻ സംഘം നിശ്ചയിച്ചിട്ടുണ്ടെന്നും നാം എല്ലാവരും കൂടി ചേർന്ന് സഹകരിക്കണമെന്നും വരുത്താനുള്ളൊരു ബൈഠക്ക് നടത്തേണ്ടിയിരുന്നു. ആ ബൈഠക്കിൽ MP മന്മഥൻ വരേണ്ടിയിരുന്നു, ഗോപാലൻ വരേണ്ടിയിരുന്നു, സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ കേരളത്തിലെ ഒന്ന് രണ്ടു പേര് വരേണ്ടിയിരുന്നു. അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ നമ്മുടെ സ്വയം സേവർ സൂക്ഷിക്കുന്നതുപോലെ സൂക്ഷിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ആ മീറ്റിംഗ് നടത്തിയത് പൊള്ളാച്ചിയിലാണ്, തമിഴ്നാട് ബൗണ്ടറിക്കുള്ളിലാണ്. സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് കേരളത്തിൻ്റെ, കേരള ലോകസംഘർഷ സമിതി ഘടകത്തിൻ്റെ. പക്ഷെ ആ മീറ്റിംഗ് നടത്തിയത് കേരളത്തിലായിരുന്നില്ല, അത് പൊള്ളാച്ചിയിലായിരുന്നു. പൊള്ളാച്ചിയിലൊരു തെരുവുണ്ട്. ആ തെരുവിൽ എല്ലാവരും ആട്ടുകല്ലിൽ ഇഡ്ലിവാവും ദോശവാവും അരച്ച് വിൽക്കലാണ് ജോലി. അപ്പോൾ പകൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീടിൻ്റെയും മുറ്റത്ത് ആട്ടുകല്ലുകൾ തിരിയുന്നു. ആ മാവ് വിൽക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ തെരുവിൽ ഈ ആട്ടുകല്ലിങ്ങനെ മുഴങ്ങുന്നതിൻ്റെ പിന്നിൽ ഒരു മുള്ളിലായിരുന്നു ബൈഠക്ക് ഉണ്ടായിരുന്നത്. അതിൽ MP മന്മഥനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചോദ്യം വന്നു, ജനസംഘത്തിൽ നിന്ന് എത്ര പേര് വരും? ജനസംഘവും BJP BMS കൂടിയിട്ട് ഒരു 4000 5000 വരും
എന്നൊക്കെ പറഞ്ഞു. അതിനെ കേട്ടപ്പോൾ ഈ സംഘടനാ കോൺഗ്രസ്സുകാർക്ക് ആകപ്പെടൊരു ഷോക്ക്. അയ്യോ, ഞങ്ങൾ അത്രയെങ്കിലും എത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഓയിന് വേണ്ടി മന്മഥൻ പറഞ്ഞു, എല്ലാവരും തേങ്ങ ഉടയ്ക്കുമ്പോൾ ഞങ്ങൾ ചിരട്ടയെങ്കിലും ഉടയ്ക്കണ്ടേ, ഒരു 500 പേര് വരും എന്ന് പറഞ്ഞു. സോഷ്യലിസ്റ്റുകാരും അതുപോലെ. പക്ഷേ ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കട്ടെ, സത്യാഗ്രഹം വന്നപ്പോൾ കോൺഗ്രസ്സുകാർ 100 പേര് പോലും ഇല്ല, സോഷ്യലിസ്റ്റുകാർ 10-ൽ അധികവും ഇല്ല, 99% സംഘസേവ സംഘടിപ്പിച്ച ലേബൽ ABVP, BJP, BMS, RSS, വിശ്വ ഹിന്ദു പരിഷത്ത് ഇവരായിരുന്നു. ആ ലേബൽ നമ്മൾ തന്നെ ഒട്ടിക്കുന്നത്. 20 പേര് സത്യാഗ്രഹത്തിന് പോകുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ചോദിച്ചാൽ BMS എന്ന് പറയണം, നിങ്ങൾ 5 പേര് ചോദിച്ചാൽ BJP എന്ന് പറയണം. അങ്ങനെ ഇല്ലോ, നമ്മുടെ സംഘത്തിൻ്റെ കൂട്ടായ നേതൃത്വം ലേബൽ ഒട്ടിച്ചിട്ടാണ് അവിടെ സത്യാഗ്രഹത്തിന് പങ്കെടുക്കുന്നത്. അപ്പോഴാ അടിയന്തരാവുന്ന സമയത്തെ സത്യാഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ വിശ്വ ഹിന്ദു പരിഷത്തുകാർ പ്ലസ് BMS പ്രവർത്തകർ പ്ലസ് ABVP പ്രവർത്തകർ പ്ലസ് BJP പ്രവർത്തകർ ഇവരെല്ലാം കൂടി ചേർന്ന സംഗതി വാസ്തവത്തിൽ RSS-ൻ്റേതാണ്. ആ ലിസ്റ്റുകൾ നോക്കുമ്പോൾ എത്ര ദയനീയമായിരുന്നു ഈ കോൺഗ്രസ് ഒവിൻ്റെയും സോഷ്യലിസ്റ്റേയും പെർഫോമൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ചും ഒരു താരതമ്യ സ്റ്റഡി വേണ്ടതാ. കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ട ചില നേതാക്കന്മാരും ജയിലിൽ പോകാത്ത ചില നേതാക്കന്മാരും ഇപ്പോൾ അടിയന്തരാവസ്ഥക്ക് പോയ കഴിയുമ്പോൾ ഒരു ജാതി വീമ്പിളക്കലുണ്ട്. ആ 8 മാസത്തെ ജീവിതം ആത്മകഥ എഴുതും, അവിടെ എങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പോൾ RSS-കാരായത് അതൊക്കെ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ്, ഇടത്തെ കൈ കൊണ്ടുള്ള തടകർ, അത് നടത്തും. പക്ഷേ ഇവരുടെ സത്യത്തിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നു. 3rd ഉദാഹരണം, ഈ സമയത്താണ് കേസരിയുടെ 25-ാം വർഷം വന്നത്. 50-ൽ കേസരി തുടങ്ങി, 25 വർഷം കഴിഞ്ഞ് 1975 എത്തി. കേസരി കുറച്ച് ദിവസം പൂട്ടിയിട്ടിരുന്നിട്ടെങ്കിലും കേശവ മേനോൻ്റെ ഇടയ്ക്ക് ഇടപെടൽ കാരണം ഈ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വിശേഷപ്പെട്ടതിൻ്റെ കണ്ടീഷൻ തലയിൽ തൂക്കി വെച്ചിട്ട് അതിൻ്റെ വിലക്ക് നീക്കിയിരുന്നു. അതിൻ്റെ പ്രധാന എഡിറ്റർ MA സാറ് അതേ അണ്ടർഗ്രൗണ്ട് തന്നെ പോയേയില്ല. കേസരി നടത്താൻ അനുവാദം കിട്ടിയെന്നുണ്ടെങ്കിലും പോയില്ല, നമുക്കറിയാം അവർ MA സാറിനെ പെറുക്കി ഉള്ളിലെടുക്കും. കേസരിയുടെ ജീവാത്മാവും ആത്മാവുമുള്ള രാഘവേട്ടൻ അദ്ദേഹത്തും അത് പോയി പെറുക്കിയെടുക്കും. അതുകൊണ്ട് അദ്ദേഹവും അണ്ടർഗ്രൗണ്ട് തന്നെയായിരുന്നു. പിന്നെ അത് നടത്തുന്ന പത്രാധിപതി എന്ന നിലയ്ക്ക് സുകുമാരൻ, സുകുമാരനെ അത്ര പിടിക്കില്ല എന്നറിയാമെന്നു. എന്നാലും കുറച്ചൊരു റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്ക് സൂക്ഷിച്ചിട്ട് നമുക്ക് നടത്താം എന്ന് പറഞ്ഞിട്ടാണ് സുകുമാരനെ ആ ചുമതലയെടുക്കാൻ ഏൽപ്പിച്ചത്. പക്ഷേ 25-ാം വാർഷികം സിൽവർ ജൂബിലി, അത് ഗംഭീരമായിട്ട് നടത്തണം. അതിന് പ്രധാന തീം പത്രസ്വാതന്ത്ര്യം, ദേശസ്വാതന്ത്ര്യം ഇതായിരിക്കണം എന്നൊക്കെ നിശ്ചയിച്ചു. എന്നിട്ടത് നിശ്ചയിക്കാൻ പുറത്തുള്ള ഒരു മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട ചില സംഘാനുകൂലികളൊക്കെ ഉണ്ട്, അവരൊക്കെ കൂട്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കി. പേരില്ല, അതിലെ പ്രമുഖനാണ് VM കൊറാത്ത്. അതുപോലെ വേറെ ചിലരും ഉണ്ടായിരുന്നു. എപ്പോഴും അവരെ സഹായിക്കാൻ, അവർ പറഞ്ഞതുപോലെ ചെയ്യാൻ സുകുമാരനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ്
ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മദർ ഓർഗനൈസേഷൻ ഉണ്ടാക്കണ്ടേ? അതിന് സംഘം തീരുമാനിക്കണ്ടേ? അതിന് പൈസ ഇല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണ്ടേ? അതിൽ അറസ്റ്റ് വരാതിരിക്കാൻ നോക്കണ്ടേ? അപ്പോൾ ഇതിന് ഒരു ബിഹൈൻഡ് ദ സ്ക്രീൻ മീറ്റിംഗ് വാസ്തവത്തിൽ വേണ്ടേ? ആ മീറ്റിംഗ് എടുത്തത് കോയമ്പത്തൂരിൽ വെച്ചിട്ടാണ്. അപ്പോൾ കോയമ്പത്തൂരിൽ വെച്ചിട്ട് ഞാൻ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള പൊതു ഇതിനെ പിച്ചന്നൂർ സത്യാഗ്രഹം നിശ്ചയിച്ചു കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ നിശ്ചയിക്കാനുള്ളത് പൊള്ളാച്ചി കേസരിയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കാനുള്ള ആലോചനാ ബൈഠക്ക് കോയമ്പത്തൂരാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ആ ദിവസം മുഴുവനും മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഡി എം കെ വാർഷിക സമ്മേളനമായിരുന്നു. കോയമ്പത്തൂരിലെ എല്ലാ സീറ്റുകളും ഡി എം കെ വോളണ്ടിയർമാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ആ ഫ്ലാഗ് ഉണ്ട്, അങ്ങനെ സംസാരിച്ച് പോകുന്നു. അതിനിടയിൽ നമ്മളൊരു പത്ത് പേര് അതില്ലാതെ പോയാൽ ആര് ശ്രദ്ധിക്കാൻ? അങ്ങനെ ഭാസ്കർ റാവു, ഞാൻ, എം എ സാറ്, ഇങ്ങനെയുള്ള കുറേ പേര് കോയമ്പത്തൂരിലെ നമ്മുടെ ഒരു മലയാളി സ്വയം സേനയുടെ വീട്ടിൽ കൂടാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വീട് ശരിയാക്കാൻ പാലക്കാട് നമുക്കൊരു ടീമുണ്ട്. കോയമ്പത്തൂര്, പൊള്ളാച്ചി, പിച്ചന്നൂർ, ഈ തമിഴ്നാട് ബന്ധങ്ങളിലുള്ള ടീം പാലക്കാടുണ്ട്. അവരധികം പേരും മൂത്താന്തറയിലെ സ്വയം സേവരാണ്. അവരാണ് അത് പോയി അറേഞ്ച് ചെയ്യണത്. കോയമ്പത്തൂർ വെച്ചിട്ടാണ് ആ മീറ്റിംഗ് നമ്മളെ നിശ്ചയിച്ചത്. അപ്പോൾ അങ്ങനെ അത് കേസിലിടതായി. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ധൈര്യമായിട്ട് ഈ കേസരിയുടെ സിൽവർ ജൂബിലിക്ക് കേശവമേനോന് വരാം എന്ന് പറഞ്ഞു. കോഴിക്കോട്ടെ ജില്ലാ കളക്ടർ വരാം. അപ്പോൾ അത് ആ സമയത്ത് അടിയാതെ കുറച്ചൊരു അയവ് വന്നു. അപ്പോൾ പത്രക്കാർക്ക് ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള വിലക്കില്ല എന്ന് ലോകത്തിന് കാണിക്കണമെന്ന് ഇതിനെ ഗാന്ധിക്കും ഉണ്ടായിരുന്നു. അത് ചെയ്യുന്നവരാരാ? ഗവൺമെൻറ് സർവീസിലുള്ളവർ. അതുകൊണ്ട് അതിൽ കളക്ടറും വരാം നേറ്റു. അച്യുതമേ മറ്റേ കേശവമേനും കളക്ടറും വരാമെന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പത്രഗ്രൂപ്പ് മുഴുവനും മുമ്പേ മുതൽ എം എ സ്ഥലം പരിചയമുണ്ട്, അവരും വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും നോക്കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിരുന്ന കാലത്ത് സത്യത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു പബ്ലിക് മീറ്റിംഗ് ഒരു പേടിയുമില്ലാത്ത നടത്താൻ സാധിച്ചത് ഈ കേസരിയുടെ 25th വാർഷികമാണ്. വളരെ രസകരമായൊരു സംഗതി, നല്ലൊരു സ്വയം സേവക്ക്, അയാൾ നല്ലപോലെ പാട്ട് പാടും, വന്ദേ മാതരം അതിഗംഭീരമായിട്ട് പാട്ടും. അപ്പോൾ ഈ യോഗം മുഴുവനും തുടങ്ങാൻ സമയമായപ്പോൾ കേശവമേനോൻ, കളക്ടർ, ഓഡിയൻസ് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഈ സ്വയം സേവക്ക് വന്ദേ മാതരം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ ചില ശ്ലോകങ്ങളും അതിനും വെട്ടിച്ചുരുക്കാതെ മുഴുവനും അങ്ങ് പാടി. ഒരു 5-6 മിനിറ്റ് എടുത്തു. അതുവരെ കെ പി കേശവനും കളക്ടറും ബാക്കിയുള്ളവരും എല്ലാം നമ്മുടെ സംഘഭാഷ പറയാ ദക്ഷയിൽ നിന്നു. ഇത് കഴിഞ്ഞ ഉടനെ കെ പി കേശവൻ്റെ കമൻ്റ്, പണ്ട് കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളിലായിരുന്നു ഇതുപോലെ ഞാൻ കേട്ടിരുന്നത്, അതിനുശേഷം ഇന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നോക്കൂ എത്ര വ്യത്യാസം വന്നുവെന്ന്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട്. അതുപോലെ പത്രങ്ങൾ ഓർഗനൈസ് ചെയ്തതിനെക്കുറിച്ച് എങ്ങനെ, അച്ചടി എങ്ങനെ, വിതരണം എങ്ങനെ, ഇന്നലെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു.
ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീറ്റെയിൽഡായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അടിയന്തരാവസ്ഥ പഠിക്കാൻ നേരത്തൊരു ടീം തയ്യാറാവുമ്പോൾ അവരുടെ മുമ്പിലുള്ളൊരു സിലബസാണ് ഞാനിത് പറയണത്. സിലബസ് പുഴയുടെ മേലേക്കിടന്ന് മാത്രം നീന്തിയാൽ പോരാ, പുഴയിൽ മുങ്ങാക്കുളി ഇട്ടാൽ മാത്രമേ അതിലുള്ളിലെ രത്നങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കൂ. അപ്പോൾ അടിയന്തരാവസ്ഥ സമയത്തെ രത്നങ്ങൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വെറുതെ മേലേക്കിട്ട് വെച്ചാൽ കയ്യും കാലും ഒഴിച്ച് നീന്തതിന് പകരം മുങ്ങിക്കുളിക്കാൻ സാധിക്കുന്നൊരു അധ്യയന ഗ്രൂപ്പ് വേണം. അത് അത്ര എളുപ്പമല്ല. അങ്ങനെ ചെയ്താലേ അടിയന്തരാവസ്ഥ സമയത്തെക്കുറിച്ച് എല്ലാ വിവരങ്ങളും പുറത്തു വരൂ. ഇന്ന് ഇത്രയും പറഞ്ഞ് നിർത്താം, ബാക്കി നാളെ പറയാം.